നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ത്രീ ഡയമെൻഷണൽ ജോമെട്രിയിലെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി നമ്മൾ എൻട്രൻസ് ക്രാഷ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലേലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കാം. നമ്മുടെ ചാനല് ഓക്സിജൻ ക്ലാസ്സസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 30-4 or triple 30-4 and perpendicular to the plane 2x-3y+5z-7=0. Options are x-2/3=y/-3=z+4/5. Option B x-3/2=y/-3=z-4/5. x-3/2=y/3=z+4/5. x+3/2=y/3=z-4/5. നാല് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. നിങ്ങൾ ഈ ലൈനിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന് പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്തോ? കിട്ടിയോ ആൻസർ? സിമ്പിൾ ആണ് അല്ലേ, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഒരു ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ആ ലൈനിന്റെ മുകളിൽ ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്, 30-4. 30-4 എന്ന് പറഞ്ഞ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൽ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ഈ ലൈൻ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. സപ്പോസ് നൗ വി ഹാവ് എ പ്ലെയിൻ ഹിയർ, ഒരു പ്ലെയിൻ ഉണ്ടെന്ന് വിചാരിക്കും. ഒരു പ്ലെയിൻ, ആ പ്ലെയിനിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഏതാണ്? 2x-3y+5z-7=0. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ലൈൻ ഒരു പ്ലെയിൻ, ഈ രണ്ട് കൺസെപ്റ്റുകളാണ് ത്രീ ഡയമെൻഷണൽ ജോമെട്രിയിൽ നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്നത് അല്ലെ. അപ്പൊ അതില് പ്ലെയിനിന്റെ ഇക്വേഷൻ പറയുമ്പോൾ പ്ലെയിനിന്റെ കൂടെ എന്ത് പറയണം? ഒരു നോർമൽ വെക്ടർ പറയണം, എൻ. ആ നോർമൽ വെക്ടർ ആ പ്ലെയിനിന്റെ ഇക്വേഷൻ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഏതാണ് ഇവിടുത്തെ നോർമൽ വെക്ടർ? 2i-3j+5k ആണ് ഇവിടുത്തെ നോർമൽ വെക്ടർ. ഈ കമ്പോണൻസ് എടുത്ത് എഴുതിയാൽ മതി, ശരിയല്ലേ? അപ്പൊ അങ്ങനെ ഒരു നോർമൽ വെക്ടർ ഉണ്ട്. ഇനി നമ്മളിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ റിക്വയർഡ് ലൈൻ ഈ പ്ലെയിനുമായിട്ട് പെർപെൻഡിക്കുലർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ, ഇപ്പൊ സപ്പോസ് ഇതാണ് പോയിന്റ് എങ്കിൽ, 30-4 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണെങ്കിൽ, ആ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു ലൈനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് ഒബ്വിയസ്ലി നിങ്ങൾക്ക് മനസ്സിലായി, ലൈനിന്റെ കൂടെ എപ്പോഴും ലൈനിന് പാരലൽ ആയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു വെക്ടർ വേണം. എന്ത് കണ്ടുപിടിക്കാൻ? ലൈനിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ, ശരിയല്ലേ? അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് നമ്മൾ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആയിട്ട് എടുക്കാറുള്ളത്, ആ പെർപെൻഡിക്കുലർ വെക്ടറിന്റെ. അപ്പൊ ഇവിടെ ഒബ്വിയസ്ലി നമുക്ക് ഏത് പെർപെൻഡിക്കുലർ വെക്ടർ ആയിട്ട് എടുക്കാം? നമുക്ക് നമ്മുടെ പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ വെക്ടർ ലൈനിന്റെ പാരലൽ വെക്ടർ ആയിട്ട് സെലക്ട് ചെയ്യാം. ലൈനിന്റെ പാരലൽ വെക്ടർ ആയിട്ട് ഏതിന്റെ വെക്ടർ സെലക്ട് ചെയ്യാം? പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ വെക്ടർ, പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ വെക്ടർ ലൈനിന്റെ പാരലൽ ആയിട്ടുള്ള വെക്ടർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. സിമ്പിൾ അല്ലേ? ആൻസർ കഴിഞ്ഞു. എന്താണ് ഇക്വേഷൻ? വെക്ടർ ഫോമിലല്ല, കാർട്ടീഷ്യൻ ഫോമിലാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ എഴുതാം. ഇക്വേഷൻ വരുന്നത് x-x1/a=y-y1/b=z-z1/c എന്നാണ് അല്ലെ. ഇവിടുത്തെ എ ബി സി എന്ന് പറയുന്നത് പാരലൽ വെക്ടറിന്റെ കമ്പോണൻസ്, 2-3, 5. And x1, y1, z1 എന്ന് പറയുന്ന ഈ പോയിന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x-3/2=y-0/-3=z-4/5. സിമ്പിൾ അല്ലേ? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. നോക്കൂ, ഓപ്ഷൻ സി അല്ലേ നോക്കൂ. x-3/2-y/3 and z+4/5. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ. അടുത്ത ക്വസ്റ്റൻ നോക്കിക്കോളൂ. ക്വസ്റ്റൻ നിങ്ങൾക്ക് വായിക്കാം, കാണാനുണ്ടാവും. ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 1-1-1 ആൻഡ് പാരലൽ ടു ദ പ്ലെയിൻ 2x+3y+z+5=0. ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻസ് നിങ്ങൾ നോക്കാം. ലൈനിന്റെ ഇക്വേഷൻ ആണ്. നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ഏകദേശം അതുപോലെ തന്നെ തോന്നും. പക്ഷെ നേരത്തെ നമുക്ക് പെർപെൻഡിക്കുലർ ലൈൻ, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടതായിരുന്നത്. ഇവിടെ ലൈൻ പാരലൽ ടു ദ പ്ലെയിൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ആൻസർ വരിക എന്ന് നോക്കി നോക്കി. ആൻസർ പലർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലെ.
അപ്പൊ ഒരു കാര്യം, ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് വഴികളില്ല. നമുക്കറിയാം പ്ലെയിൻ നമുക്ക് തന്നിട്ടുണ്ട്. സപ്പോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലെയിൻ നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എത്രയാണ്? 2x + 3y + z + 5 = 0 എന്ന് പറഞ്ഞൊരു പ്ലെയിൻ തന്നിട്ടുണ്ട്. ഒബിയസ്ലി നമുക്ക് പെർപെൻഡിക്കുലർ വെക്ടർ എടുക്കാം, 2i + 3j + k. ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ വെക്ടർ എൻ. ഇനി നമ്മുടെ ലൈൻ 111 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ്. ആ ലൈൻ നമ്മുടെ പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ്, ഈക്വൽ ഡിസ്റ്റൻസ് ഉണ്ടാവുന്ന ലൈനാണ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഈ പ്ലെയിനിന്റെ ലൈനിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം? അതിന് നമുക്ക് ഈ കാണുന്ന ഓപ്ഷൻസ്, നിങ്ങളിപ്പോ കാണുന്ന ഓപ്ഷൻസ് നമുക്കതിന് ഉപകാരപ്പെടും. കാരണം നമ്മുടെ ലൈൻ ഈ വെക്ടറുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ആയിരിക്കും അല്ലെ. നമ്മുടെ ലൈൻ ഈ വെക്ടറുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ്, നിങ്ങൾ കാണുന്ന ഓപ്ഷൻസിലെ താഴെ കാണുന്ന നമ്പേഴ്സ്, 1 - 1, 1 എന്നൊക്കെ പറഞ്ഞ് കാണുന്ന നമ്പേഴ്സ്, ആ നമ്പേഴ്സ് ഇതുമായിട്ട് ഡോട്ട് പ്രൊഡക്ട് എടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും വരേണ്ടത്? 0 ആയിരിക്കും വരേണ്ടത് അല്ലെ. സപ്പോസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരുന്ന ലൈനിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എൽ എം എൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ എൽ എം എൻ എം ഇതും കൂടെ ഉള്ള ഡോട്ട് പ്രൊഡക്റ്റ് നോക്കി നോക്കൂ നിങ്ങൾ. 2l + 3m + n = 0 ആയിരിക്കണം, ബിക്കോസ് ദ ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ നോർമൽ വെക്ടർ. ശരിയല്ലേ? അപ്പോ ഈ ഒരു എൽ എം എൻ നമ്മൾ ഓപ്ഷൻ നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടില്ലേ? എൽ എം എൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ കാണുന്ന ലൈനിന്റെ താഴെ കാണുന്ന ഡിനോമിനേറ്ററിൽ കാണുന്ന നമ്പേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ, ഫസ്റ്റ് ലൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. എന്താ വരുന്നത്? 2 - 1 + 3 - 1 + -1 This is equal to എന്താണ് കിട്ടുന്നത് നോക്കൂ, -2 + 3 - 1 This is obviously 0 അല്ലെ. അതന്നെ 0 ആയി. അപ്പോ ഇനി വേറെ ലൈനുമായിട്ട് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകണ്ട, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇത് ഓപ്ഷൻസിൽ നിന്ന് ആൻസർ സെലക്ട് ചെയ്ത് എഴുതുന്ന ഒരു മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്ത്. അതല്ലാതെ ഈ ഡാറ്റ ഇൻഅഡ്വക്കേറ്റ് ആണ്, നമുക്ക് മുഴുവനായിട്ടും ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് ഈ ഡാറ്റ പോരാ. ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത്. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് ആർ ഈക്വൽ ടു 4i - 7j - 9k + t × 3i - 7j + 4k and r equal to 7i - 14j - 5k + s × -3i + 7j - 4k is equal to options 1, 1/2, 3/4, 17 and 0. Distance between two lines ആണ് നിങ്ങൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. രണ്ട് കാറ്റഗറി ലൈൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ത്രീ ഡയമെൻഷണൽ ജോമെട്രിയിൽ ഡിസ്റ്റൻസ് ഉള്ളത്. ഏതൊക്കെയാണ്? പാരലൽ ലൈൻസ് ആൻഡ് സ്ക്യൂ ലൈൻസ്. ഇവിടെ ഏത് കാറ്റഗറി ലൈനാണ് ഒന്ന് നോക്കിയിട്ട് ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. ഓക്കെ, ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പല ആൾക്കാർക്ക് അത് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ദേ ആർ പാരലൽ ലൈൻസ്. ശരിയല്ലേ? ഈ ലൈൻസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നേരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് പാരലൽ ലൈൻസ് ആണെന്ന്. പക്ഷെ എങ്ങനെയാണ് പാരലൽ ആവുന്നത്? ഇത് 3 ഇത് -3 അല്ലേ, ഇത് -7 ഇത് 7 അല്ലേ, ഇത് 4 - 4 അല്ലേ. അതന്നെയാണ് എന്റെ കണ്ടീഷൻ. 3 - 3 = 1 - 1 അല്ലേ. -7 - 7 = -1 4 - 4 = -1 ആ റേഷ്യോസ് എല്ലാം സെയിം ആയിട്ടുള്ള ലൈൻസ് ആണ് പാരലൽ ലൈൻസ്. ഈ ലൈൻസ് എന്താണ്? പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, അപ്പൊ പാരലൽ ലൈൻസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. എന്തായിരുന്നു പാരലൽ ലൈൻസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഡി ഈക്വൽ ടു a2 - a1 × b / (mod b). ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെ. അപ്പൊ a2 - a1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. a2 = 7i - 14j - 5k and a1 = 4i - 7j - 9k. മൈനസ് ചെയ്യാം. a2 - a1 = 3i - 7j - (+4k). ഓക്കെ, ഇപ്പൊ a2 - a1 കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കിക്കോളൂ, a2 - a1 എന്ന് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ മുഴുവനായിട്ട് എഴുതാൻ പറ്റും. a2 - a1 എന്ന് പറയുന്നത് 3i - 7j + 4k ആണ്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു വെക്ടർ, ഇതിൽ ഏതെങ്കിലും ഒരു വെക്ടറാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? b ആയിട്ട് സെലക്ട് ചെയ്യുക. സപ്പോസ് ഇതാണ് b ആയിട്ട് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നോക്കൂ,
3i minus 7j plus 4k. ഈ വെക്ടറും പാരലൽ വെക്ടേഴ്സ് അല്ലേ, മീൻസ് ദ ലൈൻസ് ആർ കൊളീനിയർ അല്ലേ, പാരലൽ ആണ് മീൻസ് കൊളീനിയർ ആയിട്ടുള്ള ലൈൻസ് ആണ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. നമ്മളിത് ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീറോ എന്നല്ലേ കിട്ടാം. എ ടു മൈനസ് എ വൺ ബി വൺ ബി എന്ന് പറഞ്ഞ വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, ക്രോസ് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഡിറ്റർമിനന്റ് ഐ ജെ കെ യു സി എം ത്രീ മൈനസ് സെവൻ ഫോർ അഗെയിൻ ബി എന്ന് പറഞ്ഞ വെക്ടർ ത്രീ മൈനസ് സെവൻ ഫോർ, രണ്ട് റോസ് ഐഡന്റിക്കൽ ആയതുകൊണ്ട് ഡിറ്റർമിനന്റ് വാല്യൂ എന്താണ് വരിക? സീറോ ആണ് വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഈ ടൈപ്പ് ക്വസ്റ്റൻ ചോദിക്കും, അതും നിങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ, നമ്മൾ കണ്ടത് ത്രീ ഡയമെൻഷണൽ ജോമെട്രിയിലെ മൂന്ന് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. താങ്ക് യു.